യാഥാസ്ഥിതിക ഇസ്ലാമിക രാജ്യങ്ങളിൽ ഒന്നാണ് സൗദി അറേബ്യ. ഈ യാഥാസ്ഥിതിക സ്ഥിതികളൊക്കെ ഇപ്പോൾ അടിമുടി മാറിക്കൊണ്ടിരിക്കുകയാണ്. സൗദി അറേബ്യയിൽ അത്യപൂർവമായി സ്ത്രീകൾ ഹിജാബ് ഒഴിവാക്കാനും ധൈര്യം കാണിച്ചു തുടങ്ങിയിട്ടുണ്ട്. വസ്ത്രം, ഭാഷ, വിശ്വാസം എന്നീ കാര്യങ്ങളിൽ സൗദി അറേബ്യ പോലൊരു യാഥാസ്ഥിതിക ഇസ്ലാമിക രാജ്യത്തുണ്ടാകുന്ന ചെറിയ മാറ്റം പോലും ലോകരാഷ്ട്രങ്ങളടക്കം ഏറെ ചർച്ചയാകുകയാണ്. നിലവിലെ സ്ഥിതിയിൽ അത് എത്രമാത്രം പ്രതിഫലനങ്ങൾ ഉണ്ടാക്കുമെന്നതിന് തെളിവാണ് സൗദി തെരുവുകളിലെ ഈ ചിത്രങ്ങൾ. ശരിയത്ത് നിയമം ഏറ്റവും കർശനമായി നടപ്പാക്കുന്ന ഇസ്ലാം രാജ്യമായ സൗദി അറേബ്യയിലാണ് പെൺസമൂഹത്തിന്റെ പുതുവിപ്ലവം എന്നതാണ് ശ്രദ്ധേയമായ കാര്യം. സ്ത്രീകളെല്ലാം ഹിജാബ് ധരിച്ചു വേണം നിരത്തിലിറങ്ങാൻ എന്ന രീതി ഇപ്പോഴും സൗദി അറേബ്യയിൽ തുടരുന്നുണ്ട്. എന്നാൽ പ്രതിഷേധക്കാരായ ചില സ്ത്രീകൾ തലമുണ്ട് ഒഴിവാക്കിക്കൊണ്ട് സമൂഹ സ്വാതന്ത്ര്യം ലക്ഷ്യം വെച്ച് ധൈര്യത്തോടെയാണ് പുറത്തിറങ്ങുന്നത്. ഫുട്ബോൾ മൈതാനങ്ങളിലേക്ക് പ്രവേശിക്കാൻ അനുമതി കിട്ടിയതും വാഹനം ഓടിക്കാൻ അനുമതി കിട്ടിയതിലും ഇപ്പോൾ സ്ത്രീകൾ സന്തോഷവതികളാണ്. സൗദിയിലെ റോഡുകളിൽ മുഖം കാണിച്ചുകൊണ്ടും മികച്ച വസ്ത്രം ധരിച്ചുകൊണ്ടും പുറത്തിറങ്ങാവുന്ന അവസ്ഥ സ്ത്രീകൾക്ക് ഇപ്പോഴാണ് സാധ്യമായത്. കുറച്ചു കാലം മുമ്പ് ഇങ്ങനെയുള്ളവരെ പൊതുസ്ഥലങ്ങളിൽ പ്രവേശിപ്പിക്കുന്നത് പോലും ചിന്തിക്കാൻ കഴിയില്ലായിരുന്നു. ആ അവസ്ഥയിൽ നിന്നാണ് സ്വപ്നസമാനമായ രീതിയിലേക്കുള്ള ഈ മാറ്റം. കണ്ണു മാത്രം വെളിയിൽ കാണിച്ച് സ്വന്തം ശരീരത്തെ പൂർണ്ണമായി മറച്ച് പുരുഷന്റെ നിഴലിനും പുറകിൽ നിൽക്കാനായത് ഇതുവരെ സൗദി അറേബ്യയിലെ സ്ത്രീകളുടെ യോഗം. മനാഹൽ അൽ ഒട്ടേബി എന്ന 25-കാരിയായ സാമൂഹ്യ പ്രവർത്തക സൗദി നിരത്തിലൂടെ ഹിജാബ് ഇല്ലാതെ യാത്ര ചെയ്യുന്ന ചിത്രങ്ങൾ സൗദി അറേബ്യയിൽ ഏറെ ചർച്ചയായിരുന്നു. ഹ്യൂമൻ റിസോഴ്സ് സ്പെഷ്യലിസ്റ്റായ 33-കാരി മിഷേൽ അൽ ജലൂദ് ഓറഞ്ച് നിറത്തിലുള്ള ടോപ്പ് ധരിച്ചാണ് പുറത്തിറങ്ങിയത്. വ്യക്തമായ നിയമങ്ങളും സംരക്ഷണവും ഇല്ലാത്തിടത്തോളം തനിക്ക് അപകട സാധ്യത ഉണ്ടാകാമെന്നും രാജ്യത്തെ മതഭ്രാന്തന്മാരിൽ നിന്ന് ആക്രമണത്തിൽ നിന്ന് വിധേയമാകാമെന്നും ജലൌദ് മുൻകൂട്ടി പറയുന്നു. മിഷേൽ അൽ ജലൌദിനെ കണ്ടതോടെ മാളിൽ ഇരുന്നവർ പുരോഗം ചൊടിച്ച് രൂക്ഷമായാണ് നോക്കിയത്. ചിലർ നിങ്ങൾ സെലിബ്രിറ്റിയാണോ എന്ന് വരെ ചോദിച്ചെന്നും ജലൌദ് പറയുന്നു. എന്നാൽ താൻ സെലിബ്രിറ്റി അല്ലെന്നും ഒരു സാധാരണ സൗദി പരിയാണെന്നും ജലൌദിന് പറയേണ്ടി വന്നു. പക്ഷേ ഇതേ സമയം തന്നെ തനിക്ക് മോശമായ അനുഭവം ഉണ്ടായെന്നും ജലൌദ് പറഞ്ഞു. മരുഭൂമിയിൽ ഫോട്ടോയ്ക്ക് പോസ് ചെയ്യുന്ന പേർഷ്യയിലെ പരമ്പരാഗത വസ്ത്രം ധരിച്ച അറബ് സ്ത്രീകളുടെ ചിത്രങ്ങളും ഇപ്പോൾ വ്യാപക ചർച്ചയാകുന്നുണ്ട്. ശിരോവസ്ത്രങ്ങളും മേൽവസ്ത്രങ്ങളുമല്ല തങ്ങൾക്ക് അനുയോജ്യമായ വസ്ത്രങ്ങൾ ധരിക്കുമെന്ന് പ്രഖ്യാപിച്ച് ഒരു കൂട്ടം സൗദി യുവതികളാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിലടക്കം തരംഗമായി മാറുന്നത്. ഹൈഹീൽ ചെരുപ്പും വെസ്റ്റേൺ ഡ്രസ്സും ധരിച്ച് മാളുകളിലും പൊതുനിരത്തുകളിലും തിരുത്തൽവാദികളായ സൗദി യുവതികൾ സജീവമായി കഴിഞ്ഞു. ഇസ്ലാം നിയമപ്രകാരം പൊതുസ്ഥലങ്ങളിൽ സ്ത്രീകൾ ധരിക്കേണ്ട വസ്ത്രങ്ങൾക്ക് സൗദി ചില മാനദണ്ഡങ്ങൾ ഏർപ്പെടുത്തിയിരുന്നു. ശരീരം മുഴുവനായി മറയ്ക്കുന്ന കറുത്ത വസ്ത്രങ്ങളാണ് പൊതുസ്ഥലങ്ങളിൽ സ്ത്രീകൾക്ക് അനുവദിച്ചിരിക്കുന്ന വസ്ത്രം. ഇസ്ലാം വിശ്വാസം അനുസരിച്ച് ദൈവഭക്തിയുടെ ചിഹ്നം കൂടിയായിട്ടാണ് ഈ വസ്ത്രത്തെ കരുതിയിരുന്നത്. സൗദിയിലെത്തുന്ന മറ്റ് മതക്കാർക്കും വസ്ത്രധാരണത്തിൽ നിയന്ത്രണം ഉണ്ടായിരുന്നു. എന്നാൽ സൗദിയിലെ സ്ത്രീകൾക്കുള്ള വസ്ത്രധാരണത്തിൽ ചില ഇളവുകൾ നൽകാൻ ആലോചനയുണ്ടെന്ന് സൗദി ഭരണാധികാരി മുഹമ്മദ് ബിൻ സൽമാൻ കഴിഞ്ഞ വർഷം ഒരു മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിൽ സൂചന നൽകിയിരുന്നു. എന്നാൽ ഇതിൽ തുടർനടപടികളൊന്നും ഉണ്ടായില്ല. ഇതേ തുടർന്നാണ് ഒരു കൂട്ടം യുവതികൾ സോഷ്യൽ മീഡിയ വഴി മോഡേൺ വസ്ത്രങ്ങൾ ധരിച്ചുള്ള ചില ചിത്രങ്ങൾ പോസ്റ്റ് ചെയ്തത്. ഇതിനെതിരെ മുസ്ലിം മതമൗലികവാദികൾ രംഗത്തെത്തിയിരുന്നു. എന്നാൽ ഈ എതിർപ്പുകളെല്ലാം തൃണവൽക്കരിച്ചാണ് ഇപ്പോൾ യുവതികൾ തങ്ങൾക്ക് അനുയോജ്യമായ മോഡേൺ വേഷങ്ങളിൽ പൊതുസ്ഥലത്തെത്തുന്നത്. ശിരോവസ്ത്രവും മേൽവസ്ത്രവും ഒരു നിയമത്തിന്റെയും പേരിൽ ധരിക്കാനാകില്ലെന്നും സ്ത്രീകൾക്ക് മാന്യമെന്നും അനുയോജ്യമെന്നും കരുതുന്ന വസ്ത്രം ധരിക്കാൻ അവകാശമുണ്ടെന്നുമാണ് സൗദിയിലെ ഈ യുവതികളുടെ പ്രഖ്യാപനം. എന്നാൽ സ്ത്രീകൾക്ക് ഡ്രൈവിംഗിനടക്കം അനുമതി നൽകിയ സൗദി ഭരണകൂടം യുവതികളുടെ പുതിയ ആവശ്യത്തോട് ഇതുവരെ അനുകൂല സമീപനം കൈക്കൊണ്ടിട്ടില്ല. യാഥാസ്ഥിതികത്വം തൂത്തറിയാൻ സൗദി ജനത എത്ര കണ്ട് തയ്യാറാകും എന്നാണ് ഇപ്പോൾ ലോകം ഉറ്റുനോക്കുന്നത്. വെബ്ഡെസ്ക്, തത്വമായി ന്യൂസ്.